അപ്പോൾ ഞാനും ഷാനും ഞങ്ങളെ എമിഗ്രേഷനും പരിപാടി അല്ല പറയാം അതൊക്കെ കഴിഞ്ഞിറങ്ങി. അപ്പം ഇന്ത്യക്കാർക്ക് നല്ല പരിഗണന എല്ലാ നാട്ടിലും കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നേരം അവിടെ ചെക്ക് ചെയ്തു. ഇനി ഷാനുവിനെ ഇട്ട് വള്ളിയാക്കി, കാരണം ഞങ്ങളെ ഏറ്റവും ലാസ്റ്റ് വിട്ടത് ഇനി ഷാനുവിനെയാണ്. വേറെ കുറച്ച് ഇന്ത്യക്കാരും ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ നേരത്തെ വിട്ട്, ഈജിപ്തുകാരെ, ബാക്കിയുള്ള നാട്ടുകാരെ, അറബിയാളെ, സൗദിയാളെ. ആ ഇന്ത്യൻ പാസ്പോർട്ട് ദാറ്റ് സൈഡ് ഗോ ടു ദാറ്റ് സൈഡ് ആൻഡ് വെയിറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടൊക്കെ തിരഞ്ഞെടുത്ത് പിടിച്ച് സൈഡ് എടുക്കാൻ നിർത്തി. അതിൽ എന്തായാലും ഞങ്ങൾ സംസാരിച്ച് പിന്നെ ഇടങ്ങാറൊന്നും ഉണ്ടായില്ല. ഞാനും ഷാനും പാസ്പോർട്ടും ഇതെല്ലാം കാണിച്ചു കൊടുത്ത് ഇങ്ങനെ വിസിറ്റിന് വന്നാണെന്നൊക്കെ പറഞ്ഞപ്പം ഓല ഓക്കെ പറഞ്ഞു വിട്ടു. നമുക്കിനി എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരാൾ വരുന്നത് കൂടെ ആ കാര്യം നടക്കുകയാണ്. ഇപ്പം ബോസ് ഇപ്പം എത്തും, ബോസ് എത്തുന്നത് കൂടെ എവിടെയാണെന്നുള്ളത് റിവീലായി പോകുന്നതാണ്. എനിക്ക് ഇവിടുത്തെ കാറുകൾ കാണിച്ചു കൊടുക്കില്ല കേട്ടോ, കാറുകൾ കണ്ടിട്ടില്ല. വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മൂന്നാല് ക്യാമറി, പിന്നെ കൊറോള. ഹായ്, ഞാൻ ധന്യനായി. പിന്നെ കിയൻ്റെ ഒന്ന് രണ്ട് കാണാത്ത വണ്ടി. ഞാൻ നാട്ടിലത്തെ അവസ്ഥ പറഞ്ഞു, നാട്ടിലത്തെ വെച്ചാൽ പറഞ്ഞു, നാട്ടിലില്ലാത്ത കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട്. വന്നിറങ്ങിയപ്പോൾ തന്നെ ടാക്സി ആയിട്ട് തന്നെ ഫുള്ള് ഹെവി വണ്ടികൾ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ്. ഇനിയും കൂടുതൽ വണ്ടികൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞങ്ങളെ ബോസ് വരുന്നുണ്ട്. അപ്പോൾ ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ട് ബോസ് ഉണ്ട്, ഒന്ന് കുട്ടി ബോസ്, ഒന്ന് തന്ത ബോസ്. തന്ത ബോസ് ഇവിടെ ആദ്യമുള്ള ജനിച്ച് ഇവിടെ വളർന്ന ആളാണ്. കുട്ടി ബോസ് ഇവിടെ ലാസ്റ്റ് വെച്ച് കൂടിയ ആളാണ്. അപ്പോൾ രണ്ടാളിപ്പം ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി കടന്നു വരും എന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഓല് വരുമ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് കാണാം. അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളെ ബോസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളെ കുട്ടി ബോസ്. വണ്ടി കൊടുത്തു, ഇവിടെ വൻ സെറ്റപ്പ് ആണ്. എല്ലാരും ക്യാമറ എന്തിനാ ഇപ്പൊ തന്നെ വീഡിയോ എടുക്കണ്ടേ? ആ മറ്റേ വീഡിയോ എടുക്കണം. പുതിയ സ്റ്റുഡൻസിന്റെ അറൈവൽ ആണ്. അപ്പോ ഹായ് അസ്സലാം, ഹായ്, അസ്സലാമു അലൈക്കും, കൈഫൽ ഹാൽ, തയ്യിബ് തയ്യിബ്. നീ മറ്റേ എടുക്കണ്ടേ? മറ്റേത് എവിടെ നിന്ന് എടുക്കണേ? മൈക്ക് ഉണ്ടോ? അപ്പൊ നമ്മള് മാർച്ച് ഇൻടേക്ക് 2024 അഡ്മിഷൻ എടുത്ത ലാസ്റ്റ് രണ്ട് സ്റ്റുഡൻസ് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവരെത്തിയിട്ടുണ്ട്. നമ്മളോട് അവർക്ക് അവരുടെ യാത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. താങ്ക് യു അസ്രുക, വളരെ നല്ല യാത്ര ആയിരുന്നു. ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത ടൈമിൽ മുതലേ എൻ്റെ ആഗ്രഹമാണ് MBBSന് ജോയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പം ഇങ്ങനെ ജോർജിയയിലേക്ക് വരാൻ പറ്റിയത് അസറുക്ക ത്രൂ, ബെയ്റൂട്ട് ത്രൂ ഇങ്ങോട്ട് MBBS പഠിക്കാൻ പറ്റിയത് എൻ്റെ വലിയൊരു ആഗ്രഹങ്ങളൊന്നായിരുന്നു. അപ്പം എൻ്റെ ഉപ്പാക്കും ഉമ്മക്കൊക്കെ എന്ന് എനിക്ക് ഡോക്ടറേറ്റ് കാണുന്നതിന് ആഗ്രഹം. അപ്പം അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓനും ഭയങ്കര ആഗ്രഹം പഠിക്കണം. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാട്ടോ. ബൈ, താങ്ക് യു. അപ്പൊ ഞങ്ങൾ ഇതാ ഫൈനലി ഞാനും ഷാനും എല്ലാരും ജോർജിയയിലെത്തി. ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം വലിയ ബോസ് അസറു സാറാണ്. വലിയ ബോസ് അസറു സാറും ബെയ്റൂട്ടുമാണ് ഞങ്ങൾ ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സ്പോൺസർ ചെയ്യുന്നതിൽ വലിയ ചെലവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതെന്താ വെച്ചാൽ പോയത് 1.5 ലക്ഷം രൂപ ടിക്കറ്റ് ആണ് ഇന്നലെ പോയത് കേട്ടോ. അത് കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിരിക്കണം. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ ഉള്ളത് ജസീംക. ജസീംക പറഞ്ഞാല് യാത്രകളുടെ തോയനാണ് ജസീംക. സന്തോഷിക്ക കഴിഞ്ഞാ പിന്നെ ജസീം എന്താട്ടി, ജസീം സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വരുന്ന കണക്ഷൻ ഫ്ലൈറ്റില് ഞങ്ങളപ്പം അബുദാബിയിൽ നിന്ന് കയറാനുള്ള ഇനി ജസീം. അല്ല, ജസീം ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ജസീമിന് വിചാരം എന്താ, ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി, ഇവിടെ ഞങ്ങളെ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നല്ല കോഴിക്കോട്, ഞങ്ങളെ ഫ്ലൈറ്റ് മിസ്സായി ഞങ്ങൾ പരിലിക്ക. ജസീം അവിടെ എല്ലാ ആൾക്കാരെ ഒക്കെ പിടിച്ച് തപ്പിക്കണം, സർപ്രൈസ് കൊടുക്കണ്ടേ. ഞാന് ഫ്ലൈറ്റ് മൊത്തം തപ്പി, ആദ്യം എയർപോർട്ട് മൊത്തം തപ്പി, ഇവിടെ സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ആകെ സർപ്രൈസ് ആയി.
അപ്പൊ ഇതാണ് അസറുവിന്റെ വണ്ടിട്ടോ. അസർ ഇവിടെ എന്താ വെച്ചാൽ നമ്പർ പ്ലേറ്റ് നമ്മളെ പേരിൽ അടിപ്പിച്ചാൽ പറ്റൂട്ടോ, ചില്ലർ വൈസ് കൊടുത്താലും. അപ്പൊ അസറ് എന്താ ചില്ലർ വൈസ് എറിഞ്ഞു കൊടുത്താണ്ട് നമ്പർ പ്ലേറ്റ് ഒക്കെ അവന്റെ പേരിലാണ് ആക്കി. AZ777RU അതാണ് അസറിന്റെ നമ്പർ കേട്ടോ. Mustang team of Georgia. വടവലി ടീം ഓഫ് മൈലാടിയാണ് ഇവനൊക്കെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് വൻ പേരൊക്കെ ഇട്ടു നടക്കട്ടോ. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പോയേക്കാം. അസറുവിന്റെ റൂമുക്കും ഇവിടേക്കൊക്കെ പോയേക്കാം. നമുക്ക് ഒന്ന് കുറെ ദൂരമുണ്ടോ? ഇരുപത് മിനിറ്റ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി വരാനുള്ളത് ടൺ കണക്കിന് വ്ളോഗുകളാവും, ചറപറ ചറപറ വ്ളോഗുകളാവും നമ്മൾ ചാനലിൽ ഇനി വരാനുള്ളത്. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പൊ നമ്മുടെ വ്ളോഗ് കണ്ടതിന് നന്ദി. ഇങ്ങോട്ട് പോകണ്ടേ അവിടുത്തെ സാധനങ്ങൾ നമുക്ക് കൂട്ടി കണ്ടിട്ട് ബാക്കി നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം. അപ്പൊ നമ്മൾ ഇന്നലെ ആ വരവ് കാറൊക്കെ എടുത്ത് നേരെ ഇങ്ങോട്ട് പോകുന്നു, അസറുവിന്റെ ബിൽഡിങ്ങിന്റെ അടുത്ത് പോകുന്നു. നമ്മൾ ഇന്നലെ തന്നെ അസറു നിന്നീനെ ഫസ്റ്റ് വന്നപ്പോ നിന്നീനെ കഴിച്ചു. അതായത് അസറു ഏത് വർഷം ഇവിടെ വന്നേ? 16 വന്ന അന്ന് ഓൻ ഫസ്റ്റ് നിർത്തിയൊരു പേടിയും അവിടുന്ന് ഷവർമ കഴിച്ചിട്ടാണ് ഓൻ്റെ ജോർജിയൻ ജീവിതം ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. ആ പിടി തന്നെ പോയി, ഞാൻ പറഞ്ഞു ആ പിടി തന്നെ ഷവർമ കഴിക്കാറ്. ആ പിടി തന്നെ ഞങ്ങൾ പോയി ഒരു ഷവർമ കഴിച്ചു, നല്ല കുഴപ്പമില്ലാത്ത ഷവർമ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഓൻ അവിടെ നിന്ന് ഓ തീയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് അസറു, മറ്റേ ഓവനിൽ ചിക്കൻ ചൂടാൻ വെച്ചാണ്ട് ടൈമിൽ ഓഫാക്കാൻ പറഞ്ഞാണ്ട് മൊത്തം ഓവൻ മൊത്തം ആളി കത്തിയൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് അതിൻ്റെ 10-ാമത്തെ നിലയിലുണ്ട്. അത് കാണിച്ചു തന്നു. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ എവിടേക്കൊക്കെ പോയി, നമ്മൾ ജിമ്മ് പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് പിന്നെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് റൂമിൽ ഫുഡ് കൊടുന്ന് ഫുഡ് കഴിച്ച്. അപ്പോൾ ഇതാണ് അസറുവിൻ്റെ ബിൽഡിംഗ് കേട്ടോ. 0.5 ആക്കിക്കോ. ഇതാണ് ഇതിൽ ഇതിലെത്രാമത്തല്ലേ, 5-ാമത്തെ. ഇതിൽ 5-ാമത്തെ നിലയിലാണ് അസറു ജീവിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ജസ്റ്റ് ഓൻ്റെ ഈ നിൽക്കണ ഏരിയ ഈ പ്രദേശം ഒന്ന് കാണാം കേട്ടോ. ഇതാണ് കറുകാപ്പട്ടൻ്റെ അല്ലേ? അല്ലല്ലോ. അപ്പം ഞാൻ അസറു വണ്ടി നിർത്തിയിടുന്ന സ്ഥലങ്ങളും എനിക്ക് ഇവിടെ ആകെ ഇഷ്ടമായിരുന്നല്ലോ. ഇവിടുത്തെ വണ്ടികളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ അതാ അവിടെ നമ്പർ പ്ലേറ്റ് ഉള്ള അസറുവിൻ്റെ വണ്ടി കാണാം. ഓൻ്റെ പേരനെയാണ് വണ്ടി, അധികം തപ്പൊന്നും വേണം. ഓൻ്റെ പേരനെയാണ് നമ്പർ പ്ലേറ്റ് മിട്ടുന്നത് കേട്ടോ. ഈ സിട്രോയിൻ ഇവിടെ കുറേ ആയിട്ടുണ്ടോ ഈ വണ്ടി? ഇതൊക്കെ കുറെ ആയിട്ടുണ്ടോ? നമ്മളെ നാട്ടിൽ ഇപ്പം അടുത്തല്ല ഇതിനുള്ളൂ. ആ പോണ് ക്യാമറി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടികളാണ് കേട്ടോ. ക്യാമറയും കൊറോളയൊക്കെ ടൊയോട്ടൻ്റെ വണ്ടികൾ. അപ്പം ഞാൻ എപ്പോഴും അതും ഞാൻ നോക്കിക്കും. എടാ ഇതേതാ വണ്ടി അസറു? ഇത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഉണ്ടാക്കിയ വണ്ടി കേട്ടോ. ടൈഗർ ബാമിൻ്റെ കമ്പനിയിൽ വരുന്നതാണ് തോന്നുന്നു. അത് വെച്ചെടുക്ക, അത് കാണിച്ചെടുക്ക്. ഇത് പണ്ട് ടൈഗർ ബാമിന് കമ്പനി ഇറക്കിയ കാറാണ്. പിന്നെയാണ് ഒരു ബാമ് കയറിയത്, ബാം സപ്ലൈ ആണ്. ആ ഞാനും കാണിച്ചു. രാത്രിയൊക്കെ ഫുള്ള് അച്ചിമുളിട്ട റൂമില് ഫുള്ള് ആൾക്കാർ വണ്ടിയും കൊണ്ട്. രാത്രി ഇവിടെ എന്താ പേര് വച്ച വഴിക്കിന് കാറിന്? അപ്പൊ പറത്തും. അപ്പൊ ഇവിടെ ക്യാമറ ഇല്ലാത്ത സ്ട്രൈറ്റ് റോഡാണ്. ഇതിന്റെ നേരെ വരെ ഞങ്ങൾ കടന്നുറങ്ങണേ. രാത്രി ഫുള്ള് ബൈക്കും കാറും റൈസ് ആക്കി പോണ ഒച്ച മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ കാറ് നോക്കി നോക്കട്ടോ. ഇതിന്റെ ബാക്കത്ത് നീളത്തിനെ കാട്ടിലും മുന്നിക്കാണ് നീളം കൂടുതൽ കേട്ടോ. ബാ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുത്തു നോക്ക്. അവിടെ അതൊരു ഒരു കമ്മി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ, ഗിയർ ആയിട്ടൊന്നും ഇല്ല. അത് കാണിച്ചു കൊടുക്ക്, 2X കാണിച്ചു കൊടുക്ക്, ഗിയറിന്റെ അവിടെ കാണിച്ചു കൊടുക്ക്. ആ ഒരു കമ്മി ഉള്ളൂ, അയിമ മാനേജ് ചെയ്യാലോ. നിങ്ങൾ വേറെ പരിപാടികളൊന്നും ഇല്ലട്ടോ, എടുത്തിട്ട് കുറെ ആയി തോന്നണേ. അന്റെ വണ്ടി കാണിച്ചു കൊടുക്ക് കറക്റ്റ്. അപ്പൊ അസറുവിന്റെ വണ്ടി പറഞ്ഞാല് അസറുവിന്റെ വണ്ടികൾ ഇവിടെ കുറെ ഉണ്ടെങ്കിലും ഈ കളർ ഇവിടെ ഭയങ്കര റയർ ആട്ടോ. അതായത് മാറ്റ് ബ്ലൂല് വരുന്ന വണ്ടിയാണ്, എപ്പോഴും കൈ കണ്ടി വരില്ല എനിക്ക് മാറ്റിൽ കൊണ്ട് നടക്കുമ്പോ. ഈ മരത്തിന്റെ മരൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് അരിതന്നെ കേട്ടോ. നല്ല പച്ചപ്പും മരക്ക് അരിതാപുള്ള സ്ഥലത്താണ് അസറുവിന്റെ റൂം. എടാ ഇത് ജാഗ്വാറാടാ, ജാഗ്വാറാണല്ലേ, അതാണ് ആ പുലി ടൈഗർ ബാമല്ല. അത് കണ്ടില്ല കേട്ടോ. ഇത് ജാഗ്വാർ, ജാഗ്വാറിന് വണ്ടി കേട്ടത്, പഴയ ജാഗ്വാറിന്റെ എംപ്ലോയിനെ അത്. അപ്പൊ ജാഗ്വാർ പണ്ട് കടുവന്റെ രൂപത്തില്, ഇനി ഇപ്പൊ പുലിയല്ലേ. മുന്നത്തെ കടുവയാണ്, പുതിയ ജാഗ്വാറിന്റെ ഇതില് അപ്പൊ ദാ നമ്മൾ ഇനി നേരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, നേരെ പറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളിക്ക് പോകണം. പള്ളിക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് പള്ളിക്ക്? നമുക്ക് ഇവിടെ ഒരു നമ്മളെ റൂം നിൽക്കുന്നത് ഓൾട്ടി പിലീസിൽ നിന്ന് കുറച്ച് കൂട്ടനാണ്. ഇവിടുന്ന് ഓൾട്ടി പിലീസിലാണ് പള്ളി വരുന്നത്, സെറ്റി സെന്ററിൽ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 20 മിനിറ്റ്.
അപ്പോൾ ഇരുവ ഇൻറ്റുണ്ട് നമ്മൾ പള്ളിക്ക്. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് പള്ളിക്ക് പോയോ കേട്ടോ. പള്ളിയിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ പള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചിട്ടോ. ആ ഭക്ഷണം കഴിച്ചിട്ടാണ് പോണത്. 1 മണിക്കാണ് ഇപ്പോൾ 11:30 ആയി. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകും. നമ്മളിപ്പോൾ ജസീമിനെയും ഷാനുവിനെയും ഒക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ടൗണൊന്ന് കാണിച്ചെടുക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൗണിൽ തന്നെയാണ് കേട്ടോ നിൽക്കണം അല്ലേ. ഏ ആ മാള ഏത് ഭാഗത്ത്? ആ സൈഡിലോ? ഏ ഓനെ കാണിച്ചെടുക്കോ. ടൊയോട്ടന്റെ വണ്ടികൾ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. ക്യാമറി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ജോർജിയ. ക്യാമറിയും കൊറോളയും. ഇത് പണ്ടത്തെ കൊറോള. അവിടെ പണ്ടത്തെ കൊറോളക്കൊന്നും ഇവിടെ പൈസ തന്നെ ഉണ്ടാവില്ലല്ലോ. ഏഹ് എത്ര റുപ്യ ഉണ്ടാവും? 5,000-6,000 ഡോളർ അങ്ങനെ പറഞ്ഞാല് ക്യാമറി. ഫുൾ ക്യാമറി കേട്ടോ. എവിടെ നോക്കിയാലും ക്യാമറി കേട്ടോ. അവിടെ കേടാ ഈ കറി കാര്യം. ഈ കാറ് കാണിച്ചെടുക്കാം. ആ പൊളിഞ്ഞിട്ടേ മൂന്നല്ലാത്ത ഒരു വണ്ടിയിലുണ്ട്. എന്താണ് ഇവിടെ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകാനുള്ള പ്രത്യേകത? എന്താ ഇവിടെ അത്? നമ്മളിപ്പോ വണ്ടി എവിടെയെങ്കിലും ഒക്കെ തട്ടി കഴിഞ്ഞാല് ഇവിടുത്തെ ആൾക്കാർക്ക് എന്താ വെച്ചാല് ഓർക്ക് ആ വണ്ടിയില്ലാതെ നടക്കൂല. അപ്പൊ ഓര് പകരം ചെയ്യണം എന്താ വെച്ചാല് ഈ ബമ്പർ ഉരുകാണ്ട് വർഷക്കാരന് കൊടുക്കും. ബമ്പർ തട്ടി കഴിഞ്ഞാൽ നന്നാക്കാൻ വേണ്ടി വണ്ടി മൊത്തം നിർത്തിയിട്ടില്ല. ഇല്ല, ബമ്പർ മാത്രം ഉരുകി കൊടുക്കും. ബമ്പർ നന്നായി കഴിഞ്ഞാൽ വർഷക്കാരൻ വിളിച്ചു. അതുവരെ അത് അങ്ങനെ ഊട്ടിയാണ് നടക്കുക. ഇത് ഹമ്മറല്ലേ. ഏ ജി വാഗണ്, പഴയ ജി വാഗണ്. അപ്പൊ നമുക്ക് നേരെ പള്ളിന്റെ അവിടേക്ക് പോവാട്ടോ. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് അല്ലേ. അപ്പൊ നമ്മൾ ടൗണും കാര്യങ്ങളും ആൾക്കാർ ഫുൾ വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ജോർജിയ. എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ജോർജി ഇഷ്ടപ്പെട്ടു. അതുപോലെ നല്ല തണുപ്പുണ്ട്. ഇന്നലെ നമ്മൾ കടന്നുറങ്ങിയത്, ഞാൻ കടന്നുറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചിട്ടോ ആ സാറോ കടന്നുറങ്ങുമ്പോൾ എന്താവും സീന്? കണ്ടിടാനോ ഇപ്പൊക്ക് കടന്നുറങ്ങുമ്പോൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ സുഖമാണ്. അപ്പോൾ ഫാൻ ഇല്ല ചോദിച്ചു. അപ്പോൾ ഫാൻ ഒന്ന് മാറി ധൈര്യമായിട്ട് ഉറങ്ങിക്കണം. അപ്പോൾ ഞാൻ ചൂടെടുക്കും കരുതി. അപ്പോൾ നല്ല ക്ലൈമറ്റാണ്, തണുപ്പുള്ള ക്ലൈമറ്റ്. ഇന്ന് ഓവർ കുത്തണ തണുപ്പല്ല, ഒരു നൈസ് ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല നൈസ് ക്ലൈമറ്റിൽ നമ്മൾ കടന്നുറങ്ങി, നല്ല ഉഷാറായിട്ട് കടന്നുറങ്ങി. ഇനി നമുക്ക് അതിന് പള്ളിയിൽ പോണ കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. എനിക്കാ അപ്പോൾ അസറുവിൻ്റെ റൂമിൻ്റെ താഴെ തന്നെ, ഇതാണ് ഇവിടെയാണ് അസറുവിൻ്റെ റൂം, ഇവിടെയാണ് കാർ നിർത്തുന്നത്. ഇതിൻ്റെ താഴെ തന്നെ ഒരു ചെറിയ ഒരു നല്ല രസമുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ കട ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലെ കടകളൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ ഉള്ള ഫ്രൂട്ട്സ് ഡിഫറൻറ്റാണ്. നമ്മളെ നാട്ടിലുള്ള ഫ്രൂട്ട്സ് അല്ല, നമുക്ക് സുലഭമായി കിട്ടുന്ന ഫ്രൂട്ട്സ് അല്ല ഉള്ളത്, കുറേ അല്ലാത്ത ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് ഇതിനെന്താ പറയുക, മൾബറി. ഇതോ ഇത് പഴുക്കാത്ത മൾബറിയോ? ഇത് പഴുക്കാത്ത മൾബറി, ഇത് പഴുത്ത മൾബറി. ഇത് ഷമാം അല്ലേ? ഷമാമ്, ആപ്പിൾ, സ്ട്രോബെറി. ഇതൊക്കെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ ചേച്ചി തന്നെ കൊണ്ടുവരണല്ലേ. അതായത് ഇവർക്ക് ഒരു ഫാം ഉണ്ട്. അപ്പം ഇവരെ ഫാമിൽ തന്നെ ഇവർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് ആണ്. അത് മൊത്തം ആ ഫാമിലൊക്കെ ജനിച്ചാൽ മതി, ഒരു രക്ഷയില്ലാത്ത. മത്തനൊക്കെ, മത്തം വെച്ചിങ്ങനെ മത്തനും ബത്തക്കൊക്കെ സീനെ കണ്ടിട്ടോ. ഇത് ഫുള്ള് ഇത് മുന്തിരി ചതഞ്ഞ ആപ്പിള്. ഏ ആപ്പിള് ചതഞ്ഞ് പിന്നെ പിന്നെന്തൊക്കെ പേരറിയാത്ത കൊറേ ഫുഡ്സ്. എന്തായാലും കാണാൻ നല്ല രസം കിട്ടും. നല്ല വൃത്തിയിലും വെടിപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ ഒരു ബത്തക്കിന്റെ വലുപ്പത്തിലാണ് ഓറഞ്ച് ഇവിടെ ഉണ്ടാവണം കേട്ടോ. ഒരു രക്ഷയില്ല. ഇനി ഇവിടെ ഒരു ചീസിന്റെ താത്ത കേട്ടാ. ഈ കട ഫുള്ള് ചീസാണ്. ഞാൻ ഇപ്പൊ ചോദിച്ചു നോക്കി, അതില് ഇത് ഫുള്ള് തിന്നാ, ഇത് ഫുള്ള് ഫുഡിന് ഇതിനൊക്കെ കൂട്ടുന്ന ചീസുകൾ. ഈ വെള്ള കളറിൽ വരുന്നത്, അവിടെ വരുന്ന ഡാർക്ക് കളർ ചീസ് എന്താ വെച്ചാൽ ചീസ് മാത്രം പച്ചക്ക് തിന്നണ ആൾക്കാരുണ്ട്. അതായത് ചീസ് മുറിച്ച് മുറിച്ച് തിന്നണം. ഇത് എന്തൊക്കെയാലും കൂട്ടണല്ലോ ചീസ് തിന്നാ, അങ്ങനെ തിന്നാ. ചീസ് മാസം മുറിച്ച് തിന്നവർക്ക് വെച്ചു കൊടുത്താണ്ട് ഈ സാധനം. ആ അപ്പൊ കാണാൻ നല്ല രസം കേട്ടോ. എന്തായാലും ഒരു കുഞ്ഞ് സ്ട്രീറ്റില്, അതായത് വലിയ സ്ട്രീറ്റിലെ ഒരു കുഞ്ഞ് ഷോപ്പ് ഇങ്ങനെ കാണിച്ചെടുത്തോ. നല്ല ഫ്രെയിം കാണിച്ചെടുത്തോ. നല്ല രസം കാണുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു കട കേട്ടോ. നമുക്ക് അതെല്ലാം പള്ളിയിൽ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനും അസറും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് നമ്മൾ പോകണപ്പോൾ? നമ്മൾ പാലസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരുവിധം എല്ലാ സ്റ്റുഡൻസും കഴിക്കുന്ന ഒരു നോർമൽ, അതായത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്, മലയാളി റെസ്റ്റോറൻ്റ് ആണ്, മലപ്പുറംകാര റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മലപ്പുറംകാര തന്നെ ഒരു വീടുണ്ട് കേട്ടോ അവിടെ, പാലസ് കിച്ചൺ. അപ്പോൾ നമ്മൾ പാലസ് കിച്ചണിലേക്ക് പോയൊക്കെ പള്ളിൻ്റെ മുമ്പ് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്താ അവസ്ഥ എന്ന് പോയോ കേട്ടോ. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടിയില്ല, അൽഹംദുലില്ലാ. മറ്റേണ്ടല്ലോ, ഇടങ്ങാറാവും മനുഷ്യൻ. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോയി എനിക്ക് നാട്ടിലത്തെ ഫുഡ് ഇടയ്ക്കെങ്കിലും കുറച്ചൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ ഇടയ്ക്കെങ്കിലും നാട്ടിലത്തെ ഫുഡ് കിട്ടിയില്ലാണല്ലോ എനിക്കാകെ ചെന്നിയാവും.
അപ്പം എന്തായാലും നമുക്ക് പോയാ കേട്ടോ. അപ്പൊ ഇതാണ് അസറുവിന്റെ വണ്ടിന്റെ ഇന്റീരിയർ കേട്ടോ. ഏയ് അപ്പം നമ്മളിതാ ശാന്തമായ ഡ്രൈവിങ്ങിന് ശേഷം പാലസ് കിച്ചണിൽ എത്തിച്ചേർന്നു. ഇതിൻ്റെ മുതലാളി വരണം കേട്ടോ. മുതലാളി എത്തിയില്ലല്ലോ. മുതലെത്തിയില്ല, മുതലാളി വന്നുകൊണ്ടിരിക്കണം. പത്തിൻ്റെ കൊണ്ട് വരാറേ. എന്നിട്ട് ഞാൻ പറഞ്ഞ് നമ്മൾ പത്തിൻ്റെ കൊണ്ട് എത്തി, നമ്മൾ പാലസ് കിച്ചണിന് മുന്നിൽ എത്തി പറയുമ്പോൾ അന്നൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാറ്, വെയിറ്റ് ചെയ്ത് കൊടുക്കണം എന്തായാലും. അപ്പം എന്തായാലും പാലസ് കിച്ചണിൻ്റെ മുതലാളി വന്നിട്ട് കാണട്ടെ നമുക്ക്. പാലസ് കിച്ചണിലെത്തി. നമ്മളെ കൂടെ ജസീമുണ്ട്, ജസീമിക്കുണ്ട്, സുലൈമാനിക്കുണ്ട്, ഷാനുക്കുണ്ട്. മലപ്പുറം കോട്ടക്കലാര ഹോട്ടലിനാണ് നമ്മള് വന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ ഫുഡാണ് നമുക്ക് കഴിക്കാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടോക്കണം. ഒന്ന് വേഗം കഴിച്ചിട്ട് നമുക്ക് പള്ളിക്ക് പോകണം. വേടക്കൂലേ, വേടക്കൂലേ, ഒരു 15 മിനിറ്റ്. അപ്പൊ നമുക്ക് നല്ല നാട്ടിലെ ബിരിയാണി കിട്ടിക്കണ്ട. നിങ്ങളുടെ പെരിന്തൽമണ്ണ. അപ്പൊ നല്ല ബിരിയാണി, റൈസും ചിക്കനും ഒക്കെ ആയിട്ട് വന്നിരിക്കണം. ജസീം ഹാപ്പി? ഓ വെരി ഹാപ്പി, വെരി വെരി ഹാപ്പി. ഷാനു ഹാപ്പിയാ? ഹാപ്പി, സന്തോഷമായോ? സന്തോഷമായി. പിന്നെ നമുക്ക് ഫുഡ് ആയിക്കോട്ടോ. അസറു എനിക്കുള്ള ഇത് നാലാക്കുള്ളൂ. ഇച്ചു തിന്നാത്തേ അസറു നാല്. അസറു ജിമ്മിനാണ്ടേ. നാല് പുയിങ്ങ മുട്ട ഓർഡർ ചെയ്തിട്ടുണ്ടോ? നാല് പുയിങ്ങ മുട്ട ഓർഡർ ചെയ്തിട്ട് അത് മാത്രമേ എടോ ഇവന്റെ ഇവന്റെ മുട്ട പറഞ്ഞോ. അപ്പൊ തൈരൊക്കെ കൂട്ടി നമുക്ക് നല്ല ബിരിയാണി കഴിച്ചു നോക്കട്ടോ. അപ്പൊ എല്ലാരും ബിരിയാണി വന്നു. എല്ലാരും ബിരിയാണിയും തൈര് അച്ചാറിനൊക്കെ അടി ഉണ്ടാക്കുമ്പോ അസറു നാല് പുയിങ്ങ മുട്ടാണ് പറഞ്ഞോ. പുയിങ്ങ മുട്ട, പുയിങ്ങ പുല്ല്, പുല്ല് ബീൻസ്, പുയിങ്ങ ബീൻസ് ഒക്കെയാണ് ഇപ്പൊ തിന്നല് കേട്ടോ. അപ്പൊ ഏതായാലും ഒന്നോട്ടെ, എനിക്ക് ആ തടി മെച്ചപ്പെടുന്നുണ്ട് മാഷാല്ലാ. അപ്പൊ എനിക്ക് എന്താ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും വെളിയാറത്തിട്ട് ഞാൻ തിന്നും. ഇപ്പൊ നാട്ടിൽ ഞങ്ങളപ്പം കൂടിയാണ് എല്ലാ ഹോട്ടലും പേരും തരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് തടി ഫുള്ള് റെഡിയാക്കും. എന്നിട്ട് പിന്നെ വന്ന് കൊളാക്കും. അപ്പൊ ഞങ്ങൾ തന്നെ ഇവിടുന്ന് കൊളാകുക, അവിടുന്ന് കൊളാകുക, അതാ പണ്ടാണത്. അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കട്ടെ. ഫുഡ് കഴിച്ചു നോക്കിയിട്ട് ഒരു സെക്കൻഡേ. തൈരൊക്കെ ഇവിടുത്തെ സ്റ്റൈലാട്ടോ. അടിപൊളി ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം പള്ളിന്റെ അടുത്ത് എത്തിട്ടാ. അതാണ് ഓൾഡ് ടിബിലിസി അല്ലേ? ഓൾഡ് ടിബിലിസി അങ്ങാടിയാണ് ഇത് വരുന്നത് കേട്ടോ. പഴയ തിബിലിസി അങ്ങാടി, നമ്മളെ പയങ്ങാടി എന്നൊക്കെ, തിരൂരങ്ങാടി എന്നൊക്കെ പറഞ്ഞ പോലെ തിബിലിസി അങ്ങാടിയാണിത് കേട്ടോ. എല്ലാവരും ശരിക്കും കണ്ടോളിയും. നമുക്കിതിൻ്റെ മേലേക്കാണ് പള്ളിക്ക് പോകാനുള്ളത് കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ കാണാം. ഇതാ ഇതിലാണ്ട് നടന്നുപോയാൽ നേരെ മേലേക്കാണ്ട് പോയാൽ പള്ളി എത്തും. പിന്നെ നമുക്ക് വണ്ടി ഇവിടെ എവിടെയും പാർക്ക് ചെയ്തിട്ട് നേരെ മേലേക്ക് പോകാം കേട്ടോ. ഇൻഷാല്ലാ. ഇത് നേരെ ആ ജ്യൂസിൻ്റെ ഇതൊക്കെ നല്ല രസം കേട്ടോ. ജ്യൂസൊക്കെ വെച്ചിരിക്കണ കാണാം. നമുക്ക് നേരെ എവിടെ ചെക്കനാടെ ബാ അള്ള എടാ, 5 ചില്ലറ പൈസ എന്ത് ചെയ്യണ്ട? ഇതിടത്ത് ഇവിടുത്തെ പൈസ ഒന്നുമില്ല. അപ്പൊ ഇതിൽ നേരെ പോയിട്ട് ആ കാണുന്ന മിനാരാണ് പള്ളി കേട്ടോ. മറ്റേ ഗെയിമത്തെ അമ്മച്ചിയല്ലേ. അടേ ആകെ കൃതിയിടണ്, ഇത് പൈസ ഫ്രം ഇന്ത്യ. അപ്പോഴത്തെ ഇവിടെയാണ് പള്ളിട്ടാ. പേരും തിരക്കാണ് പള്ളിയിൽ. ഉള്ളിലൊന്നും സീറ്റ് എടുക്കുക. പുറത്ത് ഈ സ്ട്രീറ്റിൽ വന്നിട്ടാണ് നമ്മൾ നിസ്കാരവും കാര്യം. സ്ട്രീറ്റല്ല, ആ ഫുട്പാത്തിൽ വന്നിട്ടാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ വരിക. കുറേ മലയാളീസ് ഉണ്ട് ഇവിടെ. ആ പള്ളി ഫുള്ളാ. അപ്പോൾ എന്തായാലും നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പൊ ആ മുസല്ലയൊക്കെ കൊണ്ട് ജസീമും ഷാനും സുലൈമാനും എല്ലാവരും വന്നിക്കണെ. നീട്ടി വിരിച്ചിട്ട് എന്തായാലും നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ.
സാക്ഷി.